86 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ മഹാത്മാഗാന്ധി താമസിച്ച ഒരു വീടുണ്ട് തിരുവനന്തപുരത്ത്. ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറയുന്ന മൂലവിളാകത്തുള്ള ഈ വീട് ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പട്ടിക വിഭാഗങ്ങളുടെ നവോത്ഥാന മുന്നേറ്റത്തിന് കരുത്തുപകരാനുള്ള ധനസമാഹരണത്തിനായി 1934 ജനുവരി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗാന്ധിജി തിരുവനന്തപുരത്തെത്തിയത്. അന്ന് പലരും നൽകിയ വാഗ്ദാനങ്ങൾ നിരസിച്ച് മഹാകവി കുമാരനാശാന്റെ സഹോദരി ഭർത്താവിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ വീട്ടിലാണ് ഒരു രാത്രി ഗാന്ധിജി കഴിഞ്ഞത്. കേരളത്തിലെ ആദ്യ ഹരിജൻ ഹോസ്റ്റൽ എന്ന സവിശേഷതയായിരുന്നു ഈ വീട് തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഗാന്ധിജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് വർഷങ്ങൾക്കിപ്പുറം നാശത്തിന്റെ വക്കിലാണ്. 150 വർഷം പഴക്കമുള്ള വീടിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി. ഒരു കാലത്ത് വയലിൽ വീട് എന്ന് അറിയപ്പെട്ടിരുന്ന ഇവിടം ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്നാണ് മൂലവിളാകം റെസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം. നമ്മുടെ അസോസിയേഷന്റെ രൂപീകരണ സമയത്ത് വീടിന്റെ നമ്പറുകൾ ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ ഗാന്ധിജി വന്ന വീട് ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല നമ്പറായ 101 എന്ന നമ്പർ ഈ വീടിന് കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും വളരെ അഭിമാനവും ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ഈ വീട്. ഇതിനെ ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നുള്ളത് നമ്മുടെ ആവശ്യം. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരും ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജി അധ്യായം അവസാനിച്ചെന്നും പരാതിയില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഒരാൾക്ക് ഒരു പദവി ചൂണ്ടിക്കാട്ടിയുള്ള മുരളീധരന്റെ രാജിയിൽ മറ്റ് എംപിമാരും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. രമേശ് ചെന്നിത്തലയെ കൂടി ലക്ഷ്യം വെച്ചുള്ള മുരളീധരന്റെ വിമർശനങ്ങൾ കരുതലോടെയാണ് ഐ ഗ്രൂപ്പിലെ ഒരു ഭാഗം വീക്ഷിക്കുന്നത്. ആവശ്യമില്ല, ഇനി പ്രസ്താവനകൾ ആവശ്യമില്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ്. ഒരു നീക്കവുമില്ല. അദ്ദേഹത്തിന് എന്തിനാ മാറ്റുന്നത്? നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരാൾക്ക് ഒരു പദവി ചൂണ്ടിക്കാട്ടിയുള്ള കെ മുരളീധരന്റെ രാജി ചാപ്റ്റർ അത്ര പെട്ടെന്ന് അടയ്ക്കാനാവില്ല. പരസ്യ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന മുരളീധരനെതിരെ ശക്തമായ അമർഷത്തിലാണ് നേതൃത്വം. അനുനയ ചർച്ചകളുടെ ആവശ്യമില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സുധാകരൻ, കൊടിക്കുന്ന് സുരേഷ് എന്നിവർക്ക് നേരെയും ഉയരും. ഇവർക്ക് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഇരുഭാഗത്തുനിന്നും കൂടുതൽ നേതാക്കൾ പരാതിയുമായി ഹൈക്കമാൻഡിനെ സമീപിക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള നീക്കങ്ങൾക്ക് തുടക്കത്തിലെ തടയിട്ട മുല്ലപ്പള്ളിയോട് പല MPമാർക്കും ഉള്ളിൽ പ്രതിഷേധമുണ്ട്. കെ മുരളീധരന്റെ വിമർശനങ്ങൾ മുല്ലപ്പള്ളിയെ മാത്രം ലക്ഷ്യം വച്ചല്ല. പ്രതിപക്ഷ നേതാവ് കൂടിയാലോചനകൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നൽകിയ മറുപടി ഇങ്ങനെ. പിന്നെ ഉമ്മൻചാണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അദ്ദേഹത്തിന്റെ 50-ാം നിയമസഭയുടെ 50-ാം വാർഷികത്തിന്റെ സമയത്ത് വിളിച്ചു. മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ ലക്ഷ്യം വെക്കുന്ന മുരളീധരന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന സംശയം ഐ ഗ്രൂപ്പിൽ ശക്തമാണ്. രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പ് യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സൂചന.